അറസ്റ്റിലായ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന് തിരിച്ചടി. അറസ്റ്റിനെതിരായ ചിദംബരത്തിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. ഹർജിക്ക് ഇനി പ്രസക്തിയില്ലെന്ന് കോടതി വ്യക്തമാക്കി. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, കോടതി നടപടികൾ ഇപ്പോഴും ചിദംബരത്തിന് അനുകൂലമല്ല, എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? രണുക, രണ്ട് ഹർജികളിന്മേൽ ഒരു ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീംകോടതി തീരുമാനം എടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഹർജി എന്നത് നേരത്തെ ഡൽഹി ഹൈക്കോടതി പി ചിദംബരത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു സി ബി ഐ പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത്. ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ഒരു ഹർജി. അതായത് ഡൽഹി ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കെയാണ് സി ബി ഐ ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത് എന്നും ഇത് നിയമലംഘനമാണ് എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഹർജിയായിരുന്നു സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഇത് നേരത്തെ തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ സോളിസിറ്റർ ജനറൽ അന്ന് തന്നെ ഈ ഹർജി എതിർത്തതാണ്. കാരണം സി ബി ഐ നിലവിൽ പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സി ബി ഐയുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ചിദംബരമുള്ളത്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം ഇനി തേടുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് അന്ന് തന്നെ സോളിസിറ്റർ ജനറൽ ചോദിച്ചിരുന്നതാണ്. എന്നാൽ കോടതി അത് പരിഗണിക്കാൻ അന്ന് തന്നെ അനുമതി നൽകുകയും തുടർന്ന് കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ വാദങ്ങൾക്കുമായി കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയുമാണ് ചെയ്തത്. ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന ഉടൻ തന്നെ ജസ്റ്റിസ് ഭാനുമതി ചോദിച്ചത് ഇനി ഇതിന് എന്താണ് പ്രസക്തി, നിലവിൽ സി ബി ഐയുടെ കസ്റ്റഡിയിൽ തന്നെയാണല്ലോ ചിദംബരം എന്നുള്ളതായിരുന്നു. എന്നാൽ കപിൽ സിബൽ വീണ്ടും അതിനെ എതിർത്തു. കാരണം അങ്ങനെ അറസ്റ്റ് നടപടി ഉണ്ടായത് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഹർജി ഇരിക്കെയാണ്, അതുകൊണ്ട് അത് നിയമലംഘനമാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ കോടതി അത് ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. നിലവിൽ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയും സി ബി ഐ കോടതി തന്നെ പി ചിദംബരത്തെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി മുൻകൂർ ജാമ്യത്തിന് പ്രസക്തിയില്ല. വേണമെങ്കിൽ ജാമ്യാപേക്ഷ നൽകാം. ആ ജാമ്യാപേക്ഷ നൽകേണ്ടത് സി ബി ഐ കോടതിയിൽ തന്നെയാണ്. അങ്ങനെ ഇന്ന് സി ബി ഐ കോടതിയിൽ തീർച്ചയായും ചിദംബരത്തെ ഇന്ന് വൈകിട്ട്, ഇന്നാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്, അതിനു മുമ്പ് സി ബി ഐ റോസ് അവന്യൂവിലെ പ്രത്യേക വിചാരണ കോടതിയിൽ പി ചിദംബരത്തെ ഹാജരാക്കും. ആ സമയത്ത് സി ബി ഐ കോടതിയിലായിരിക്കാം ആയിരിക്കണം ഇനി ജാമ്യം അപേക്ഷയുമായി പി ചിദംബരത്തിന്റെ അഭിഭാഷകർക്ക് ഹാജരാകേണ്ടത്. ആ നിലയിലുള്ള നടപടിക്രമങ്ങളായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. അതേസമയം തന്നെ സമാനമായ കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന തരത്തിലുള്ള ആരോപണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി കൂടി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹർജിയിന്മേലുള്ള വാദം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിൽ 10 വിദേശ രാജ്യങ്ങളിൽ ചിദംബരത്തിന് സ്വത്തുണ്ടെന്നും 17 അക്കൗണ്ടുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉണ്ട് എന്നുമാണ്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യണമെന്നോ കസ്റ്റഡിയിൽ വേണമെന്നോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് ഇനി പ്രസക്തമാകുന്ന കാര്യം. കാരണം കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത് നിലവിൽ സി ബി ഐ കസ്റ്റഡിയിലാണ് ചിദംബരമുള്ളത്, അതുകൊണ്ട് തങ്ങൾക്ക് കസ്റ്റഡി ആവശ്യമില്ല, തിങ്കളാഴ്ച വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കും. അഭിലാഷ, ഈ കാര്യത്തിൽ സി ബി ഐ 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് 4 ദിവസം നൽകി, അത് ഇന്ന് അവസാനിക്കുകയാണ്. എന്തായിരിക്കും സി ബി ഐയുടെ അടുത്ത നടപടി? ഇന്ന് ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോയാൽ അത് ലഭിക്കാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ്? സി ബി ഐ ജാമ്യത്തെ എതിർക്കുകയാണെങ്കിൽ ചിദംബരത്തിന് ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. കാരണം നേരത്തെ തന്നെ സി ബി ഐ ആവശ്യപ്പെട്ടത് 5 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു. ഒരു തരത്തിലും അന്വേഷണവുമായി പി ചിദംബരം സഹകരിക്കുന്നില്ല എന്ന് കൂടി സി ബി ഐ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ജാമ്യാപേക്ഷ വളരെ പെട്ടെന്ന് പരിഗണിച്ച് തീരുമാനമുണ്ടാകാറുണ്ട്. എന്നാൽ റോസ് അവന്യൂ കോടതിയിൽ 2 മണിക്കൂറോളം വാദം നടന്നിരുന്നു. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗും കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ചിദംബരത്തിന് കൂടി പറയാനുള്ളത് കേട്ട ശേഷമായിരുന്നു സി ബി ഐയുടെ ആവശ്യത്തിന് അനുകൂലമായ ഒരു നിലപാട് റോസ് അവന്യൂ കോടതി സ്വീകരിച്ചത്. ഇനി ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ചിദംബരം എത്രത്തോളം സഹകരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വാദമായിരിക്കും നടക്കാൻ പോകുന്നത്. ചിദംബരം അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സി ബി ഐ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഇന്ദ്രാണി മുഖർജിയുമായുള്ള ബന്ധങ്ങൾ, അവരുടെ അക്കൗണ്ട്, മറ്റു വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ മറുപടികൾ പി ചിദംബരം നൽകുന്നില്ല എന്നാണ് സി ബി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡി നീട്ടിക്കിട്ടുവാനുള്ള അപേക്ഷ ആവശ്യം തന്നെയായിരിക്കും സി ബി ഐ ഉന്നയിക്കുക. അതേസമയം അന്വേഷണവുമായി പി ചിദംബരം പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡി നീട്ടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജാമ്യം തേടുകയും ചെയ്യും.